യുവാവിന്റെ ശരീരത്തിൽ നിന്നും 43 കിലോ ഭാരമുള്ള ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത കോട്ടയം മെഡിക്കൽ കോളേജ്. 43 കിലോ ഭാരമുള്ള ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ്. ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് ഇതൊരു അപൂർവ നേട്ടമാണ്. കോട്ടയം സ്വദേശിയായ ജോ ആന്റണിക്കാണ് അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. കാർഡിയോതൊറാസിക് വിഭാഗവും പ്ലാസ്റ്റിക് സർജറി വിഭാഗവും സംയുക്തമായാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ശേഷം ജോ ആന്റണിയെ ഡിസ്ചാർജ് ചെയ്തു. വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. 4 വർഷം മുമ്പാണ് ജോ ആന്റണിയിൽ ട്യൂമർ കണ്ടു തുടങ്ങിയത്. പിന്നീട് അത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. കീമോതെറാപ്പി നൽകി വന്നു. ശ്വാസകോശത്തിന്റെയും നെഞ്ചിന്റെയും ഭാഗത്തായതിനാൽ എടുത്തു കളയാൻ കഴിയാതെ വന്നു. ട്യൂമർ പെട്ടെന്ന് വളർന്നതോടെ യുവാവിന് ബുദ്ധിമുട്ടായി. ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. നടക്കാൻ പ്രയാസമായി. കൈ അനക്കാൻ വയ്യ. ഇടയ്ക്കിടെ ട്യൂമറിൽ നിന്നും വെള്ളം കുത്തിയെടുക്കുമ്പോൾ ആശ്വാസം ലഭിച്ചിരുന്നു. വെല്ലൂർ, മണിപ്പാൽ തുടങ്ങിയ ആശുപത്രികളിൽ പോയെങ്കിലും ജീവന് ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അവരാരും ഏറ്റെടുത്തില്ല. അങ്ങനെയാണ് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഡോക്ടർ ജയകുമാറിനെ കണ്ട് തങ്ങളുടെ മകന്റെ ദയനീയാവസ്ഥ രക്ഷാകർത്താക്കൾ വിവരിച്ചു. വളരെയധികം അപകട സാധ്യതയുണ്ടെങ്കിലും അത് ഏറ്റെടുത്ത് ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചു. കഴിഞ്ഞ മാസം 25-ന് ഏറെ വെല്ലുവിളികളുള്ള ശസ്ത്രക്രിയ 12 മണിക്കൂറോളം എടുത്താണ് പൂർത്തിയാക്കിയത്. 20 ലിറ്റർ ഫ്ലൂയിഡും 23 ലിറ്റർ മാംസവുമുള്ള ആകെ 43 കിലോ ഭാരമുള്ള ട്യൂമറാണ് നീക്കം ചെയ്തത്. നിലവിൽ കൈക്ക് ചെറിയ സ്വാധീനക്കുറവുണ്ടെങ്കിലും ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റിയെടുക്കാനാകുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.